അകറ്റി നിർത്തിയവരായിരുന്നു ട്രാൻസ് കമ്മ്യൂണിറ്റി. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം തന്നെ മുന്നോട്ട് ചലിച്ചു കഴിഞ്ഞു നമ്മൾ അടങ്ങുന്ന സമൂഹം തന്നെ. ഇപ്പോഴത്തെ ട്രാൻസ്ജെൻഡറുകൾക്ക് മാത്രമായി കോയമ്പത്തൂരിൽ ഒരു മാരത്തൺ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. മംഗയാനവൻ ഫൗണ്ടേഷൻ ആണ് ട്രാൻസ് മാരത്തൺ 2022 എന്ന പരിപാടി സംഘടിപ്പിച്ചത്. കോയമ്പത്തൂരിൽ ഇത് ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് സംഘാടകരും പറഞ്ഞിരുന്നു. കോയമ്പത്തൂരിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മാരത്തോൺ സംഘടിപ്പിച്ചത്. കോയമ്പത്തൂർ കോർപ്പറേഷൻ മേയറായ കൽപ്പന അനന്തകുമാർ ആയിരുന്നു ഇതിന്റെ ചീഫ് ഗസ്റ്റായി അവർ ഇൻവൈറ്റ് ചെയ്തിരുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിനായി നടത്തിയ ഈ മാരത്തോൺ എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. റേസ് കോഴ്സിൽ നടന്ന 3 കിലോമീറ്റർ മാരത്തോണിൽ കോയമ്പത്തൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20 ട്രാൻസ്ജെൻഡറുകൾ പങ്കെടുത്തിരുന്നു. മുൻ DMK MLA എൻ കാർത്തിക്, സിറ്റി കോർപ്പറേഷൻ ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ പി മാരിസെൽവൻ എന്നിവർ ചേർന്ന് ഓട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭിന്നലിംഗക്കാരിൽ ചിലർക്ക് തങ്ങളുടെ അയോധന കലയിൽ കഴിവ് പ്രകടിപ്പിക്കാനും അവസരം ലഭിച്ചിരുന്നു. ഇത്തരം പരിപാടികൾ ട്രാൻസ്ജെൻഡർമാരെ കായിക രംഗത്തേക്ക് നയിക്കാൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ട്രാൻസ്ജെൻഡർ സമൂഹവുമായി ബന്ധപ്പെട്ട അപകീർത്തി ഇല്ലാതാക്കാനും സഹായിക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. മാരത്തോൺ തുടങ്ങുന്നതിന് മുൻപ് ഇതിന് പങ്കെടുക്കാനായി എത്തിയ എല്ലാവരും തന്നെ വലിയ തയ്യാറെടുപ്പ് തന്നെയായിരുന്നു നടത്തിയിരുന്നത്. മീര എന്ന അധ്യാപികയുടെ നേതൃത്വത്തിലായിരുന്നു 20 വരുന്ന ട്രാൻസ്ജെൻഡേഴ്സുകൾ മാരത്തോണിൽ പങ്കെടുക്കാനായി എത്തിയത്. മാരത്തോൺ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം ട്രാൻസ്ജെൻഡർ ടീമിനെ നയിച്ച മീരയും കൂടെ ട്രാൻസ്ജെൻഡേഴ്സും നല്ല മാസായി നടന്നു വരുന്ന ഒരു വീഡിയോ തന്നെയാണ് മീര തന്റെ ഇൻസ്റ്റാഗ്രാം വഴി പങ്കുവച്ചത്. സിംഗപ്പെണ്ണി എന്ന് തുടങ്ങുന്ന പശ്ചാത്തല സംഗീതമാണ് ആ വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്നത്. എല്ലാവരും സിംഗപ്പെണ്ണായി തന്നെയാണ് ഈ ഒരു മാരത്തോൺ പൂർത്തിയാക്കിയത്. മാരത്തോണിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും സംഘാടക സമിതി നടത്തിയിരുന്നു. ഇപ്പോൾ ഒരുപാട് മേഖലകളിൽ തിളങ്ങി നിൽക്കുകയാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. പോലീസിലാവട്ടെ, രാഷ്ട്രീയത്തിലാവട്ടെ, തുടങ്ങിയ എല്ലാ മേഖലകളിലും തന്നെ തിളങ്ങി നിൽക്കുന്നുണ്ട് ഇന്നത്തെ ട്രാൻസ്ജെൻഡർ സമൂഹം. ഇനി വരും കാലയളവിലും നിരവധി ട്രാൻസ്ജെൻഡേഴ്സ് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കട്ടെ എന്ന് തന്നെയാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. ഞങ്ങള് ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോള് കൊടുക്കുമ്പോൾ ഒരു ഇല്ല, എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി, പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു കയറുന്നു. 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് അവരെ ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാർ, അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനം എടുത്തു. ഞാൻ ഇനി കുറേ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യം. എന്തൊക്കെയാണ് എൻ്റെ ഓഡിയൻസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സിനിമ തിരിച്ചു വെണ്ടയിലേക്ക് ദൈവം കൊണ്ടു തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ളതെന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിൻ, പുതിയ തലമുറയിലെ ദേവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയും എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികളെ അഭിനയിക്കുന്നത് കണ്ടു പഠിക്കാമല്ലോ എന്തെങ്കിലും അറിയുന്നു.